കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിൽ തീരം കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. മുക്കംകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിനും എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിനും പുഴയുടെ തീരത്ത് പഞ്ചായത്ത് നട്ടുപിടിപ്പിച്ച മുളഞ്ചോലയ്ക്കും ഭീഷണിയാവുന്ന രീതിയിൽ ചെറുപുഴയുടെ തീരം ഇടിഞ്ഞതോടെയാണ് തീരം കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. മുക്കംകടവ് പാലത്തിൽ നിന്നും കുമാരനെല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന അപ്രോച്ച് റോഡിന്റെ ചെറുപുഴയിലെ തീരമാണ് കഴിഞ്ഞ പ്രളയത്തിൽ വ്യാപകമായി ഇടിഞ്ഞത്. ഇത് മുക്കംകടവ് പാലത്തിനും റോഡിനും ചെറുപുഴയുടെ തീരത്തുള്ള എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിനും പഞ്ചായത്ത് പുഴയുടെ തീരത്ത് നട്ടുപിടിപ്പിച്ച മുളഞ്ചോലയ്ക്കും അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയത്തിലുണ്ടായ ശക്തമായ ഒഴുക്കിലാണ് തീരം വ്യാപകമായി ഇടിഞ്ഞത്. അടുത്ത മഴക്കാലം വരും മുമ്പ് തീരം കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ റോഡും എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രവും നിരവധി ആളുകളെത്തുന്ന മുളഞ്ചോലയും തകരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ഏറ്റവും വലിയ ഒരു അപകടകരമായ അവസ്ഥയിലാണ് എസ് കെ സ്മൃതി കേന്ദ്രവും അതുപോലെ തന്നെ മുക്കംകടവ് പാലവും ഈ റോഡും. ഏതാണ്ട് മുക്കംകടവ് പാലത്തിൻ്റെ 1.5 മീറ്റർ അടുത്ത് വരെ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് കര ഇടിഞ്ഞ് തകർന്നിട്ടുണ്ട്. ഇനി 1.5 മീറ്റർ കൂടി കഴിഞ്ഞാൽ ഈ പാലവും ഈ റോഡും വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അടിയന്തിരമായി ഈ ചെറുപുഴയുടെ ഈ തീരം കെട്ടാനും അതുപോലെ തന്നെ കെട്ടി സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എസ് കെ സ്മൃതി കേന്ദ്രവും റോഡും പാലവും വലിയ അപകടത്തിലേക്ക് നീങ്ങും. പഞ്ചായത്ത് അധികൃതരും MLA ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇടപെട്ട് തീരം കെട്ടി സംരക്ഷിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.